സതീശിനെതിരെ തന്നെ പല മെത്രാന്മാരും അച്ഛന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് അവർക്ക് സതീശിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. അല്ലാതെ കോൺഗ്രസ് പറയുന്ന എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഭരിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ഞങ്ങൾ ഇവിടെ ഭരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, ഇതൊന്നും ഇവിടെ മാറ്റർ ചെയ്യത്തില്ല. എന്റെ മക്കളെ എനിക്കൊരു കാരണവശാലും വർഗീയവാദികളായിട്ട് പഠിപ്പിക്കുവാൻ താല്പര്യമില്ല. കാരണം ഞാൻ അനുഭവിച്ചു പല കാര്യങ്ങളും. എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ ഷോക്കായിപ്പോയി, ഇയാൾക്ക് അറിയത്തില്ല ഞാൻ ആരാണെന്ന്. കേജ്രിവാളിന്റെ വ്യക്തമായ നിലപാടുള്ള തീവ്രവാദം തീവ്രവാദം തന്നെയാണ്, ദേശീയത തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ഇന്ത്യ തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് 2020 ആം ആദ്മി പാർട്ടിയും തൃക്കാക്കരയും ഉപയോഗിക്കുമ്പോൾ. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ലോകത്തെ ഒരു വലിയ പരീക്ഷണശാലയാകുകയാണ് തൃക്കാക്കര ഇലക്ഷൻ. ഇവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പുതിയ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇതിൻ്റെ ഇവരുടെ എല്ലാം ഭാവി എന്താണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. ഒപ്പം അതിനെ എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് AAP കേരളത്തിലേക്ക് വരികയാണ്. ഇത് അതിസങ്കീർണമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് കേരളത്തിൻ്റെ മനസാക്ഷി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമൂഹം ഇതിനെ എങ്ങനെയാണ് അസസ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് നാരദ ന്യൂസിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള മാത്യു സാമുനാണ്. അദ്ദേഹം ഇതിനെ ഒന്ന് കൃത്യമായ ഒരു വിശകലനത്തിന് വിധേയമാക്കുകയാണ്. സർ, ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഒരു സംഭവമായിട്ട് മാറുകയാണ് ഇതിൻ്റെ തൃക്കാക്കര ഇലക്ഷൻ. ഒരു സാധാരണ ഒരു ബൈ ഇലക്ഷൻ പോലെയല്ല, ഒത്തിരി ഒത്തിരി ഇക്വേഷൻസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ ഒന്ന് കാണാൻ പറ്റുക? അതായത് ഇത്രയും നാളും കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു ഭാഗത്ത്, അപ്പുറത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF രാഷ്ട്രീയം, ഇടയ്ക്ക് നിൽക്കുന്ന ഈ പറയുന്ന പ്രസക്തമൊന്നുമല്ലാത്ത BJP, അവിടെയാണ് ആം ആദ്മി പാർട്ടിയും 2020 കേരളത്തിലെ ഒരു അർബൻ സിറ്റി. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അർബൻ സിറ്റികളിലാണ് ഈ ഇതേപോലുള്ള പാർട്ടികൾ കയറി വന്നേക്കുന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹി, അത് കഴിഞ്ഞ് പഞ്ചാബ്, ഗോവയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഗുജറാത്തിലോട്ട് കയറി, സെയിം സമയം ഇവിടെ തൃക്കാക്കര ഇലക്ഷൻ. ഇപ്പം എൻ്റെ ഒരു കണക്ക് കൂട്ടലാണ്, കോൺഗ്രസ് വിചാരിക്കുന്നത് ഇത് കേക്ക് വാക്ക്, അവർക്ക് നടന്ന് ജയിച്ചു കയറാം. എറണാകുളം ജില്ല അവരുടെ കോട്ടയാണ്, പ്രത്യേകിച്ച് തൃക്കാക്കര. PT തോമസിന് അതിനിർണായകമായ ഇഷ്ടം പോലെ വോട്ടുകൾ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തുവാണെങ്കിൽ സെൻറ്റിമെൻ്റൽ വോട്ട്സ് അതിൽ ജയിക്കാം. ഇതൊരു പഴയ ഇക്വേഷൻ ഉണ്ട്, അതാണ് സഹർഷനോട് ഞാൻ പറയാൻ പോകുന്നത്. അത് മാറി. ഈ സെൻറ്റിമെൻ്റൽ വോട്ട്സ് എന്നൊക്കെ പറയുന്നത് 20 വർഷം മുമ്പുള്ള പരിപാടിയാണ്, അതൊക്കെ പോയി. ഇവിടെ ഉമ മത്സരിക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഒരു പ്രത്യേകത അങ്ങ് പറയാം. ചിലപ്പോൾ കോൺഗ്രസ് 3rd സ്ഥാനത്ത് പോകും. അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ അനാലിസിസ്. എങ്ങനെയാണ് കോൺഗ്രസ് 3rd സ്ഥാനത്തേക്ക് പോകുന്നത്? കേക്ക് വാക്കല്ല, സതീശൻ്റെ തോൽവിയായിരിക്കും, DCC പ്രസിഡന്റിൻ്റെ തോൽവിയായിരിക്കും, K സുധാകരൻ്റെ തോൽവിയായിരിക്കും, കോൺഗ്രസിൻ്റെ തോൽവിയായിരിക്കും, UDFന്റെ പരാജയമായിരിക്കും തൃക്കാക്കര ലാബിൽ നടക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ഭൂരിപക്ഷം വോട്ടർമാർ, അതായത് സഹർഷം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, നമ്മുടെ ഈ നാരദ ഓഫീസ് തൃക്കാക്കര മണ്ഡലത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ അടുത്തുള്ള പല വോട്ടേഴ്സും ഉണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. പലരോടും ചോദിച്ചപ്പോൾ ഇവരെല്ലാം കഴിഞ്ഞ പ്രാവശ്യം PT തോമസിന് വോട്ട് ചെയ്തതാണ്. അവർ അട്ടർ കൺഫ്യൂസ്ഡ് ആണ്, ആർക്കൂട്ട് ചെയ്യും. ഇവിടെയാണ് ഈ ലാബ് എന്ന സംഭവം, എവിടെ പോകും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇതാണ്. ഇപ്പൊ അവരാരും തീരുമാനം എടുത്തിട്ടില്ല, ഉറപ്പായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂസ്ഡ് കാരണം അവർക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട്, കോൺഗ്രസിന് ഇപ്പൊ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരേതായാലും അധികാരത്തിൽ വരത്തില്ല. ഇനി കേന്ദ്രത്തിലാണെങ്കിൽ ഈ സാധനം പോയി,
ഇപ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഏകദേശം ഇല്ലാതായി ദേശീയ തലത്തിൽ. കേരളത്തിലും അടുത്ത് വരാൻ പോകുന്ന 4 വർഷം ഇവരൊന്നുമല്ല, എവിടെയുമല്ല. ഈ സ്വന്തം കോൺഗ്രസ് പാർട്ടി തന്നെ പുനഃസംഘടിപ്പിക്കുവാൻ പാർട്ടി അതുപോലെ നടക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനൊരു വല്ലാത്ത ക്രൈസിസിൽ നിൽക്കുന്നൊരു പാർട്ടി എന്ത് അജണ്ടയാണ് നിങ്ങൾ പറയുവാൻ പോകുന്നത്? ഉറപ്പായിട്ടും സതീശനും കൂട്ടരോടും പറയാം, കേരളയിൽ ഇവിടെ ഒരു ഇഷ്യൂ അല്ല. കാരണം അർബൻ മിഡിൽ ക്ലാസ് ആണ്. അപ്പം അവർക്ക് ഈ പറയുന്ന കേഡർ രാഷ്ട്രീയം മണ്ണാങ്കട്ടയൊന്നും അല്ല. അവൻ ദിവസം രാവിലെ ജോലിക്ക് പോയിട്ട് വരുന്നവനാണ്. അവൻ എഡ്യൂക്കേറ്റഡാണ്. പൊതുവെ ഈ കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷമാണ് ഇവിടെ ഏറ്റവും പ്രധാന ഇഷ്യൂ. ഇപ്പം കത്തിക്കേറി നിൽക്കുന്നത് വികസനമല്ല, കോൺഗ്രസ് പറയുന്ന കേരളയിലല്ല, ബി ജെ പി പറയുന്ന എന്തൊക്കെയോ കാണിച്ച അതുമല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ മതതീവ്രതയാണ്. ഈ ഇലക്ഷനിൽ പബ്ലിക് മീറ്റിങ്ങുകളിൽ ഈ മതതീവ്രത പറയുകയില്ലെങ്കിലും അടിയൊഴുക്കെന്ന് പറയുന്നത്, അണ്ടർഫ്ലോ എന്ന് അണ്ടർ കറൻസ് എന്ന് പറയുന്നത് മതതീവ്രത തന്നെയാണ് ഇഷ്യൂ ഇവിടെ. അപ്പോൾ അവരിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിന് വോട്ട് ചെയ്താലും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്താലും, കാരണം ഇവർ രണ്ടും ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ലെഫ്റ്റിനെ ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നടക്കുന്ന രാഷ്ട്രീയ സാമുദായിക കൊലകൾ ലിസ്റ്റ് വെച്ച് കൊല്ലുന്നു. അതായത് മനസ്സിലാക്കുക, അവരുടെയൊക്കെ തലയിൽ കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര ഭീകര രീതിയിലാണ് ഇത് കാണുന്നത്. പോലീസ് കാവൽ നിന്നിട്ട് പോലും ആ ആർ എസ് എസ്കാർ പോയി എസ് ഡി പി കാരൻ്റെ വീട്ടിൽ ബോംബെറിയുന്നു. ഇതൊക്കെ ഇവിടെ അട്ടർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതാണ് അർബൻ മിഡിൽ ക്ലാസിന്റെ പ്രത്യേകത. അവന് സമാധാനമായ ജീവിത അന്തരീക്ഷമാണ്. അവന്റെ ജീവിതത്തിന്റെ ശൈലിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയും? കഴിഞ്ഞിട്ടുണ്ടോ? ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാവരും നേരിടുന്നുണ്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇവിടെ കിറ്റും ക്ലാപ്പും ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊന്നുമില്ല. പിണറായി വിജയൻ ഗവൺമെന്റിന് കഴിഞ്ഞ ഒരു വർഷം എന്ത് നടത്തി എന്ന് ഒരു ഷോക്കേസിൽ വെക്കാൻ ഒന്നുമില്ല, അതും കൂടെ മനസ്സിലാക്കുക. എൽ ഡി എഫിന് ഇവിടെ പറയാനൊന്നുമില്ല, അവരുടെ പഴയ പൊളിറ്റിക്സാണ് പറയുന്നത്. അവർ ബി ജെ പി ബി ജെ പി ഒതുക്കും, അത് ചെയ്യും, അവർ വികസന കാഴ്ചപ്പാട്. ഇതൊന്നും ഷോക്കേസിൽ കാണാൻ വിസിബിലിറ്റി ഇല്ല. കോൺഗ്രസ് അട്ടർ കൺഫ്യൂസ്ഡ്. അവിടെ വേറൊരു പ്രശ്നവും കൂടി ഉണ്ടല്ലോ, ഈ ഇദ്ദേഹം നേരിടാൻ പോകുന്നൊരു പ്രശ്നം, കോൺഗ്രസ് നേരിടാൻ പോകുന്ന പ്രശ്നം, ഈ വി ഡി സതീശനെതിരെ വേറൊരു രണ്ട് വേറൊരു ചേരി അതിന് നെഗറ്റീവായിട്ട് വരാം. അതെ, അല്ല, വി ഡി അപ്പം ഇവിടെ സഹർഷം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ, ചെന്നിത്തല ഗ്രൂപ്പ് അത്ര മോശമൊന്നും അല്ല. കാരണം അവരുടെ നേതാക്കൾ തന്നെയാണ് ഈ മണ്ഡലത്തിലും പലയിടത്തും ഈ ഉമ്മൻചാണ്ടിയുടെ ആൾക്കാർ, എ ഗ്രൂപ്പ്, ഈ പഴയ ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെയാണ് പലയിടത്തും പല പോസ്റ്റുകളിലും ഇരിക്കുന്നത്. ഇവരൊന്നും മാറ്റാൻ സുധാകരനെ കൊണ്ട് കഴിഞ്ഞിട്ട് സതീശനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സതീശനും സുധാകരനും തമ്മിലുള്ള ഒരു അടിയുണ്ട്, ഇന്നർ അടി, അതും ഇവർക്കറിയാവുന്ന അവസ്ഥ. കാരണം ഇവിടെ ഉള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളോട് ചോദിച്ചപ്പോൾ മനസ്സിലായ സംഭവമാണ്, ഉറപ്പായിട്ടും ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് കിട്ടുവാണ് സതീശനെ മൂലകിരുത്താൻ. ആ ചാൻസ് ചെന്നിത്തലയും കളയത്തില്ല. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിലുള്ളതാണ്. ഇപ്പം ആ ഒരു സന്ദർഭത്തിൽ സതീശന് കൊടുക്കാവുന്ന മാക്സിമം കൊട്ടാണ് തൃക്കാക്കര. സതീശൻ ആ കൊട്ട് കെട്ടിക്കഴിഞ്ഞ കാരണം സതീശനടുത്ത് മുഖ്യമന്ത്രി ആകാൻ നടക്കുകയാണ്. 2.5 വർഷം സതീശൻ, 2.5 വർഷം കെ സി വേണുഗോപാൽ. ഇതൊക്കെ പൊളിയുകയാണ് ഈ ഒരു തൃക്കാക്കര ആസിഡ് ടെസ്റ്റിൽ. സഹർഷ് പറഞ്ഞ പോലെ ഈ ലാബിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ജനങ്ങൾ മിഡിൽ ക്ലാസ് പ്രതീക്ഷിക്കുന്നത്? അവർക്ക് ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് കറപ്ഷനാണ്. അവരുടെ ജീവിത രീതി ഈ കറപ്ഷൻ കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയും അതേപോലെ പഞ്ചാബും ഇവിടെയൊക്കെ വിജയിച്ചത്. കാരണം സീറോ ടോളറൻസ് കറപ്ഷൻ, അതവരുടെ മുദ്രാവാക്യം, അവരുടെ സ്ലോഗനാണ്. വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും ഫ്രീ ആക്കും, ഹെൽത്ത് പൂർണ്ണമായിട്ടും ഫ്രീ ആക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതിനെ അവർ അഡ്രസ്സ് ചെയ്യും. അത് ഡൽഹിയിൽ അവർ കാണിച്ചു കൊടുത്തു. അപ്പം ആ ഒരു മുദ്രാവാക്യം വെക്കുമ്പോൾ ഇവിടുത്തെ മിഡിൽ ക്ലാസ് ഉറപ്പായിട്ടും ചിന്തിക്കുന്നൊരു സംഭവമുണ്ട്, ഈ ഒരു പാർട്ടി എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷിച്ചുകൂടാ?
അത് ബി ജെ പിക്ക് ഉള്ള ഒരു ഓപ്ഷൻ നഷ്ടപ്പെടുത്തുക. അത് ബി ജെ പിയുടെ ഓപ്ഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്ത് പോവാ. പക്ഷെ ഇവിടെ പി സി ജോർജിന്റെ ഇഷ്യൂ ഇവിടെ കത്തിക്കേറും. ഇത് ക്രിസ്ത്യൻസിന്റെ, കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. ഈ കാത്തലിക്സ് അച്ഛന്മാരൊന്നും വെറുതെ ഇരിക്കത്തില്ല, കാരണം അവർക്കിപ്പോ കോൺഗ്രസിനോട് വളരെ ഡിസ്റ്റൻസ് ആയി പല കാരണങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ സതീശനെതിരെ തന്നെ പല മെത്രാന്മാരും അച്ഛന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് അവർക്ക് സതീശനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു കാരണം മനസ്സിലാക്കണം. അവസാനം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ സെക്യുലറിസം എന്നൊക്കെ പറയുവാണെങ്കിലും ഈ മത തീവ്രത ഇവിടുത്തെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഇവർക്കും ഭയമുണ്ട്. ആ ഭയം ഈ ഇലക്ഷനിൽ റിഫ്ലക്ട് ചെയ്യും. അത് പബ്ലിക് മീറ്റിങ്ങുകളിൽ പറയുന്ന പോലെ ആയിരിക്കേയില്ല. ഈ അണ്ടർ കറൻസ് ഏത് രീതിയിൽ അത് ഒഴുകുന്നു. അപ്പൊ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഇവിടെ പറയുവാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പൊ കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്ത്, അല്ല ഞാൻ ഈ ആം ആദ്മി പാർട്ടി 2020 ഇവിടെ വിജയിക്കുമെന്നല്ല ഈ പറയുന്നത്, മൂന്നാം സ്ഥാനത്ത് പോവുകയാണെങ്കിൽ എന്നേക്കുമായി കോൺഗ്രസിന്റെ ശവ അടക്കൽ നടക്കും കേരളത്തിൽ. പിന്നെ സാബുവാണ് മറ്റൊരാൾ. ഇപ്പോൾ കിറ്റക്സിലെ സാബു ഏറ്റവും കൂടുതൽ ലെഫ്റ്റിനേക്കാളും ഭയന്നിരുന്ന ഒരു സംഭവമുണ്ട് എസ് ഡി പി ഐ. കാരണം അയാളെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ അയാളുടെ ഫാക്ടറിയും ആ ചുറ്റുവട്ടവും ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ആണ് ഏറ്റവും കൂടുതൽ മൈക്ക് വല്ലാത്തൊരു അറ്റാക്ക് നടത്തുവാൻ ശ്രമിച്ചു അവിടുത്തെ ഒരു. അത് പുള്ളി പലരോടും പറഞ്ഞിട്ടുണ്ട്, ആ സാബു ആം ആദ്മിയായിട്ട് ചേരുമ്പോൾ ആ ചാൻസ് ഉപയോഗിക്കും, കാരണം ഇതൊക്കെ പബ്ലിക്കിലോട്ട് കയറി വരും. അപ്പൊ ഇവിടെ ഒരു ഒരു വെർട്ടിക്കൽ പോളറൈസേഷൻ ഉണ്ടാകും. ആര് ജയിക്കണമെന്നുള്ളത് ഇവിടെ പല ഘടകങ്ങളാണ് തീരുമാനിക്കുന്നത്. അതായത് പുതിയ രാഷ്ട്രീയത്തിന്റെ തുടക്കം കുറിക്കുകയാണ് തൃക്കാക്കര, പ്രത്യേകിച്ച് അർബൻ കൾച്ചറുള്ള ഒരു വോട്ടേഴ്സ് അവര് തീരുമാനിക്കും. കാരണം അവർക്ക് ഈ പാർട്ടി കേഡറും അല്ലാത്ത കേഡറും ഇവർക്ക് വോട്ട് ചെയ്താൽ അവന് ജീവിക്കാവുന്ന അവർക്കൊന്നുമില്ല, അവരെങ്ങനെയാണെങ്കിലും ജീവിക്കും. അപ്പൊ അവർക്കൊരു പുതിയ മാറ്റം വരുന്നു, ആ മാറ്റത്തെ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആ രീതിയാണ് ഇവിടെ പ്രധാനം. അല്ലാതെ കോൺഗ്രസ് പറയുന്ന എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഭരിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ഞങ്ങൾ ഇവിടെ ഭരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, ഇതൊന്നും ഇവിടെ മാറ്റർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവിടെ നേരത്തെയൊക്കെ ഇലക്ഷന് കേരളത്തിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്രിപ്പയർഡ് ആയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എൻ്റെ വോട്ട് ഇങ്ങനെയാണെന്ന്. ഇപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഏറ്റവും അവസാന നിമിഷമായിരിക്കും അവരത് തീരുമാനിക്കാൻ. പക്ഷേ ഈ പറയുന്ന ഇതൊക്കെ അതാണ് ലെഫ്റ്റും അതേപോലെ UDF ഇവര് ഒരു ബ്ലോക്കായിട്ട് ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്യും, മറ്റൊരു ബ്ലോക്ക് പറയും ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്യും. അപ്പൊ ഏതാണ്ട് ഒരു പ്രീ ആന്റിസിപ്പേഷൻ ആണ്, ആര് ജയിക്കും ആര് ജയിക്കാതിരിക്കും. അത് ഗ്രാമപ്രദേശങ്ങളിൽ ഈ കണ്ണൂരും ഈ പാർട്ടി കേഡറൊക്കെ ഉള്ളിടത്ത് നടക്കും. പക്ഷെ അർബൻ സിറ്റി അങ്ങനെ അല്ല. അവരുടെ ലൈഫും ജീവിത രീതിയും പുതിയ തലമുറ. ഈ പുതിയ തലമുറയ്ക്ക് ഈ പറയുന്ന രാഷ്ട്രീയം, ഈ പറയുന്ന വൃത്തികെട്ട സാധനത്തെ അവർ ഈ പറയുന്ന ഓരോന്ന് ഇന്ന് പറയുന്നു നാളെ മാറ്റി പറയുന്നു, ഇതിനെ കണ്ണെടുത്താൽ കണ്ടുവിടുക. കാരണം അവർക്ക് വെറുപ്പ്. അതേപോലെ തന്നെ പുതിയ തലമുറ എന്ന് പറയുന്ന മത തീവ്രവാദത്തെ മുഴുവനായിട്ട് എതിർക്കുന്നുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ സഹർഷിൻ്റെ ബർത്ത്ഡേ എന്നിട്ട് ഒരു 3 ദിവസം മുമ്പ് രാത്രിയിൽ ഊബർ ടാക്സിയിൽ പോയത്. അപ്പം അദ്ദേഹത്തിന് പേര് അരൂരാണ് താമസിക്കുന്നത്. അദ്ദേഹം ദുബായിലെ ഷെഫായിരുന്നു. അപ്പോൾ അവിടുന്ന് ജോലി കോവിഡ് സമയത്ത് പോയി. അപ്പം അത് കണ്ട് ഊബർ ഓടിക്കുക. അപ്പം ഞാൻ പേര് മുഹമ്മദ്. അപ്പം ഞാൻ ചോദിച്ചു, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 12:30 വണ്ടി എന്നെ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ അടുത്ത പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അയാൾ പറഞ്ഞു, ഇയാൾ മലപ്പുറത്തുകാരനാണ്, അരൂരാണ് താമസിക്കുന്നത്, ഭാര്യയുണ്ട്, രണ്ടുപേരും എമിറേറ്റ്സിൻ്റെ ഔട്ട്സോഴ്സ് കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ദുബായിൽ. എൻ്റെ മക്കളെ എനിക്കൊരു കാരണവശാലും വർഗീയവാദികളായിട്ട് പഠിപ്പിക്കുവാൻ താല്പര്യമില്ല. കാരണം ഞാൻ അനുഭവിച്ചു പല കാര്യങ്ങളും. എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ ഷോക്കായിപ്പോയി, ഇയാൾക്ക് അറിയത്തില്ല ഞാൻ ആരാണെന്ന്. അതിനുശേഷം പറയുക, ഞാൻ കാനഡയിലോട്ടും ഓസ്ട്രേലിയയിലോട്ടും പോകുവാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ഈ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. കാരണം എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നിട്ട് പോലും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം ആ ഒരു ചിന്ത, ഒരു 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 എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ചെറിയ എക്സ്പീരിയൻസ് അല്ല, കാരണം അവര് ഭയക്കുവാണ്. കേരളത്തിലെ കാരണം അവർ ഭയക്കുവാണ്. അവർ മക്കളെ എങ്ങനെ കൊണ്ടുപോകും?
ഈ രീതി പറ്റത്തില്ല. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു ഡിസ്കഷൻ പോയിന്റാണ്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ ചിന്തിക്കുമ്പോഴും ഹിന്ദു കമ്മ്യൂണിറ്റി അങ്ങനെ ചിന്തിക്കുമ്പോഴും മുസ്ലിംസിലുള്ള ഫ്യൂച്ചറിനെ നോക്കി കാണുന്നവർ അവർ പോലും ചിന്തിക്കുന്നുണ്ട് മുമ്പോട്ട് എങ്ങനെ പോകും. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ടെറബിൾ. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ മുമ്പിൽ വെക്കുമ്പോഴാണ് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും 2020 ഇതൊരു പുതിയ രാഷ്ട്രീയം തരികയാണ്. അദ്ദേഹം ഇതിനെ തീവ്രവാദത്തിന് വ്യക്തമായ നിലപാടെടുക്കുന്ന കക്ഷിയും, അതെ, കേജ്രിവാളിന്റെ വ്യക്തമായ നിലപാടുണ്ട്. തീവ്രവാദം തീവ്രവാദം തന്നെയാണ്, ദേശീയത തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ഇന്ത്യ തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് 2020 ആം ആദ്മി പാർട്ടിയും തൃക്കാക്കര ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും. ബി ജെ പി വെക്കാനിരുന്നതാണ്, ബി ജെ പിന്റെ ഐസൊലേറ്റഡ് ആയിപ്പോയി. ബി ജെ പി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിക്കുന്നത് ഒന്നും തൃക്കാക്കര ബി ജെ പി ഒന്നും അല്ല, പക്ഷെ ബി ജെ പി ആണ് അങ്ങോട്ടേക്ക് ഒഴുകാനിരുന്ന സാധനം നേരെ റീഡയറക്ട് ചെയ്ത് പുതിയൊരു പൊളിറ്റിക്സും പുതിയൊരു രീതിയും വരികയാണ്. അപ്പൊ കണ്ട് കാത്തിരിക്കാം ഈ ലാബിലെ ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും. ഉറപ്പായിട്ടും പറയാം കോൺഗ്രസിന്റെ കേക്ക് വാക്കല്ല മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വരും. ഇതാണ് എന്റെ പ്രവചനം.